Bismillahirrahmanirrahim. Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala rasulillamin wa ala alihi wa sahbihi ajma'in amma ba'd. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നടക്കുമെന്ന് പറഞ്ഞ മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത്. അറിവുള്ളവർ ഉയർത്തപ്പെടും, മരിച്ചു പോകും. പണ്ഡിതന്മാരൊക്കെ അറിവില്ലായ്മ വ്യാപിക്കും, അങ്ങനത്തെ ഇതൊക്കെ അത്തരം കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒന്നുണ്ട്, ഇൽത്തിമാസുൽ ഇൽമി ഇൻദൽ അസ്വാഗിർ. ചെറിയ ആളുകളുടെ അരികിൽ ജ്ഞാനം അറിവ് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത്. ഈ അസാഹിർ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം. പ്രവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഉമയ്യ അൽ ജുമഹി റളിയല്ലാഹു അൻ പറയാണ്, ഇന്ന മിൻ അശ്റാത്തി സാഅ സലാസ, മൂന്ന് കാര്യങ്ങൾ ഖിയാമത്ത് നാളിന് മുമ്പുണ്ടാവും. അതിലൊന്ന് ഇൽത്തിമാസുൽ ഇൽമി ഇൻദൽ അസാഹിർ, അറിവിനെ തേടി ജ്ഞാനം തേടി പോകലാണ് ഇൻദൽ അസാഹിർ, ചെറിയ ആളുകളുടെ അരികിൽ നിന്നാണ്. അബ്ദുല്ലാബിൻ മുബാറക് തബകളുടെ ഒരു നേതാവാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ അസാഹിർ കൊണ്ടുള്ള ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞു, അവർ ഒരു കൂട്ടം ആളുകൾ അവരെപ്പറ്റി തിരിച്ചറിയില്ല. അവർക്ക് ഫത്വകൾ, മതവിധികൾ നൽകുന്നതിൽ പിന്നെ സൂക്ഷ്മതയുണ്ടാവുകയില്ല. യഥാർത്ഥ മത നിയമങ്ങളോ ശരീഅത്തിൻ്റെ നിയമങ്ങളോ വെച്ചല്ല അവർ തെളിവ് പിടിക്കുക. അതേപോലെ തന്നെ അഹുൽ ബിദ്, മതത്തിലില്ലാത്ത ആചാരങ്ങൾ കൂട്ടിച്ചേർത്തവരാണ് അസാഹിറുകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തിൽ കാണാം, ലായസാലു നാസു സ്വാലിഹീന മുതമാസികീന മാ ആതാഹുമുൽ ഇൽമു മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ മിൻ അകാബിരിഹിം ഫൈദാത്താവും ഇന്ന അസാഗരിയും ഹലക്കു. ഈ ഉമ്മത്ത് നന്മയിലായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവർ ഇൽമു തേടുന്നത് മുഹമ്മദ് നബിയുടെ അനുയായികളിൽ നിന്നും അവരിലെ മുതിർന്നവരിൽ നിന്നും ആയിരിക്കുന്ന കാലത്തോളമാണ്. അവരിലെ ചെറിയ ആളുകളിലേക്ക് അവരവലംബം നടത്താൻ തുടങ്ങിയാൽ അവർ നശിച്ചു പോകുമെന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്നാണ് മഹാനായ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സിൽസിലത്ത് സൊഹിയയിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണിത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കാം. ഇബ്നു മുബാറക്ക് അദ്ദേഹം പറഞ്ഞു, അഹ്ലുൽ ബിദ്ഗാണ് അഥവാ മതത്തിൽ പുതുതായി ഒരാചാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്തത് ഉണ്ടാക്കിയ ആളുകളാണ്, അവരുടെ അരികിൽ നിന്ന് മതവിധി തേടലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് കൊണ്ടുള്ള ഉദ്ദേശം അല്ലദീന യതകല്ലമൂന ബിഗൈരി ഫിഖ് ഫിൽ കിതാബി വസ്സുന്ന, ഖുർആനിലും സുന്നത്തിലുമുള്ള അവഗാഹമില്ലാതെ പറയുന്നവരും സംസാരിക്കുന്നവരാണ്. അങ്ങനെ അവർ വഴികേടിലാവും, മറ്റുള്ളവർ അവർ വഴികേടിലാക്കും ചെയ്യും. കമജാ ഫിൽ ഹദീസ്, ഹദീസിന് മുമ്പ് വിശദീകരിക്കപ്പെട്ട പോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളത് ശരിക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിന്തയില്ലാതെ, ആലോചനയില്ലാതെ കർമ്മശാസ്ത്രങ്ങളുടെയോ ഇസ്ലാമിക ഇൽമുകളുടെയും അറിവിൻ്റെയും അടിസ്ഥാനപരമായ ശാഖകളോ അതിൻ്റെ വ്യാപ്തിയോ അതിൻ്റെ വിധികളുണ്ടാകുവാനുള്ള കാരണങ്ങളോ തിരിച്ചറിയാതെ കണ്ടത് മുഴുവൻ കേട്ടത് മുഴുവൻ മതവിധിയായി പറയുകയും പ്രഖ്യാപിക്കുകയും അതിന് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്രയും ആളുകൾ നൽകുന്ന ആ വിധിയെ സ്വീകരിക്കുകയും മതത്തിൻ്റെ ഒരു പിൻബലവുമില്ലാത്ത കാര്യങ്ങളെ മതമായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത്തരമൊരു കാലഘട്ടത്തെ നിങ്ങൾക്ക് അന്ത്യനാളിൻ്റെ അടയാളമായി പ്രതീക്ഷിക്കാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത്. അല്ലാഹു അഅലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.